നമസ്കാരം. കടൽ കടന്നു പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. നാട്ടിലെ കിടപ്പാടവും എന്തിന് കെട്ടുതാലി പോലും പണയപ്പെടുത്തിയാണ് വിസ സമ്പാദിക്കുന്നത്. ഇതിനിടയിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും എല്ലാം വിധേയരായേക്കാം. വല്ല വിധേയനെയും ഗൾഫിലെത്തിയാലോ തല ചായ്ക്കാൻ ഒരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടാണ്. മിക്കവരും എത്തിപ്പെടുന്നത് ലേബർ ക്യാമ്പുകളിലാണ്. ലേബർ ക്യാമ്പ് എന്നാൽ സുഖസൗകര്യങ്ങളുടെ ധാരാളിത്തമുള്ള സ്ഥലമെന്നാണ് പലരുടെയും വിചാരം. ചെലവ് ചുരുങ്ങിയ അപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തുന്നത് മിക്ക പ്രവാസികളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് അധികം വൈകാതെ തന്നെ പരിഹാരമുണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത 15 മാസത്തിനുള്ളിൽ 100,000 അപ്പാർട്ട്മെൻറ്റുകളാണ് ദുബായിൽ വരാൻ പോകുന്നത്. എമിറേറ്റ്സിലെ വാടക കുറയാൻ ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ വരെ നഗരത്തിലുടനീളം 21,300 പ്രോജക്റ്റുകൾ കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 25,000 യൂണിറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2025 എമിറേറ്റിൻ്റെ വിവിധ മേഖലകളിൽ 75,940 പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്. ദുബായിൽ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നവരുടെയും വാടകയ്ക്ക് എടുക്കുന്നവരുടെയും എണ്ണം കൂടുകയാണ്. വാടകയും വിലയും എമിറേറ്റിൽ എക്കാലത്തെയും റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. ഇതോടെയാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് കടന്നത്. 2019 നഗരത്തിൽ മൊത്തം 23,661 ഇടപാടുകൾ നടന്നപ്പോൾ 2024 മൂന്നാം പാദത്തിൽ മാത്രം 32,700 വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളുമാണ് വന്നത്. കൂടുതൽ അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ അബുദാബിയിൽ വാടകയിലുണ്ടായ വർധന പ്രവാസികൾക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു. അബുദാബിയിൽ വസ്തുവിലേക്കാൾ കുതിച്ചു പായുകയാണ് വാടക നിരക്ക്. 10 വർഷത്തിനിടെ ആദ്യമായാണ് വാടക നിരക്ക് ഇത്രയും ഉയർന്ന തുകയിൽ എത്തുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാടക വീടുകളുടെയും അപ്പാർട്ട്മെൻറ്റുകളുടെയും ഡിമാൻഡ് വർദ്ധിച്ചതാണ് നിരക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 15% വില ഉയർന്നത്. പ്രോപ്പർട്ടി വാങ്ങുന്നതിലും വില വർധന ഉണ്ടായിട്ടുണ്ട്. 9% കഴിഞ്ഞ വർഷത്തേക്കാൾ നിരക്കുയർന്നത്. വാടക ഇനത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾക്ക് 16% വില്ലകൾക്ക് 10% ഉയർന്നത്. അബുദാബിയിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ശരാശരി വാടക നിരക്ക് 66,375 ദിർഹമാണ്. വില്ലകളുടെ ശരാശരി വാടക നിരക്ക് 166,261 ദിർഹം. അബുദാബിയിലെ സാദിയത്ത്, യാസ് ദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വാടക വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. ഓഗസ്റ്റിൽ അബുദാബി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററായ അബുദാബി റിയൽ എസ്റ്റേറ്റ് സെൻറ്റർ വിപണി സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വാടക മൂല്യങ്ങൾ ഉയർത്തുന്നതിനുമായി എമിറേറ്റിനായി ഔദ്യോഗിക വാടക സൂചിക അവതരിപ്പിച്ചിരുന്നു. മരുഭൂമിയിൽ അറബിപ്പൊന്നു വാരുകയാണ് ഗൾഫ് മലയാളി എന്നാണ് നാട്ടുകാരുടെ വിചാരം. കിടക്കാടം മുതൽ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് കഷ്ടിച്ച് കടൽ കടക്കുന്നത്. എന്നാൽ അക്കരെ എത്തിയാലോ ദുരിതത്തിൻ്റെ നടുക്കടലിൽ വീണ അവസ്ഥ. കുറേ പേർ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഭൂരിഭാഗത്തിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. കൂടുതൽ അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നതോടെ വാടക കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പ്രവാസികളുടെ ജീവിത ചിലവ് കുറയാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.